എല്ലാവർക്കും പൊറ്റി സെറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് മൂന്നേ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ച് പെട്ടെന്നുണ്ടാക്കാൻ വരുന്ന ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ആകുമ്പോഴത്തേനും ഷുഗറൊക്കെ നന്നായിട്ടത് അലിയും. ഷുഗർ സിറപ്പ് റെഡിയായിട്ടുണ്ട്. 16 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ആ കട്ടിയുള്ള ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബിസ്ക്കറ്റ് വേറെ, ക്രീം വേറെ എടുക്കാം. കണ്ടോ, ഇതുപോലെ എല്ലാ ബിസ്ക്കറ്റിൽ നിന്നും നമുക്ക് ക്രീം എടുത്ത് മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രം എടുക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് വേറെ, ക്രീം വേറെ എടുത്തിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് 1 പ്രാവശ്യം പറ്റില്ല, 2 പ്രാവശ്യം പൊടിച്ചാലേ പറ്റുള്ളൂ. ബിസ്ക്കറ്റെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ല ക്രീമിയായിട്ട് കൺസിസ്റ്റൻസിൽ കുഴച്ചെടുക്കണം. ഇത് റൂം ടെമ്പറേച്ചറുള്ള പാലാണ്, ഫ്രിഡ്ജിലുള്ള പാലെടുക്കരുത്. കുറച്ച് കുറച്ച് ഒഴിച്ച് നമുക്ക് പൊടിച്ച ബിസ്ക്കറ്റിനെ ഈ പരുവത്തിൽ ആക്കിയെടുക്കാം. നേരത്തെ മാറ്റി വെച്ച ക്രീമാണ്, ഇതിനകത്തും കുറച്ച് പാലൊഴിച്ച് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഇതൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. കണ്ടോ, ആ ക്രീമും ഈ കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. 4 ബ്രെഡിൻ്റെ സ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുത്തു പ്ലേറ്റിലേക്ക്. ആ ഷുഗർ സിറപ്പാണിത്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ മതിയാവും 4 സ്ലൈസ് ഒഴിക്കാനായിട്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് ആ ബിസ്ക്കറ്റ് ക്രീമാക്കിയില്ലേ, അതിനെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. കുട്ടികൾക്കൊരു ടൈം പാസുമാണ്, വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ 4 ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലോട്ട് ആ ഷുഗർ സിറപ്പ് വീണ്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഇനി അടുത്തതിൽ ആ ബിസ്ക്കറ്റിൻ്റെ ആ ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇതുപോലെ 4 ലെയർ നമുക്ക് വെക്കണം. 3ാമത്തെ ലെയറും ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 4 ലെയറും ആയിട്ടുണ്ട്. നേരത്തെ എടുത്ത ബിസ്ക്കറ്റിലെ ക്രീം, ഇതിൻ്റെ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിൽമ കവറിൽ എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ ഒരു ഡിസൈൻ കൊടുക്കാൻ നോക്കുവാണേ. അത്ര ശരിയായിട്ടില്ല, എന്നാലും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി എന്തെല്ലാമോ വരച്ചു വയ്ക്കുക, അത് ഡിസൈൻ ആവും. അത് കുട്ടികളാണെങ്കിൽ നന്നായിട്ട് വരയ്ക്കും. ഞാൻ കേക്ക് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മോള് അതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്, പൂ ഉണ്ടാക്കി, അത് ഞാൻ ഡെക്കറേറ്റീവ് ആണേ. ഇനി ഇത് 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നമുക്ക് അങ്ങനെ തണുത്തിട്ട് എടുത്തിട്ടുണ്ട് കേക്ക്, അതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് കേക്ക് റെഡിയായിട്ടുണ്ട്.
കണ്ട നല്ല ലെയർ ലെയർ ആയിട്ട് നല്ല സ്വാദാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു